ഹലോ ഹൈ എവ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിങ്സ് ഓഫ് മിയ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതും ഡെലിവറിയോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമ്മൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് കുഞ്ഞിന് നമ്മൾ ഏത് തരത്തിലുള്ള ക്ലോത്താണ് ഉപയോഗിക്കുക അതുപോലെ ആ ക്ലോത്ത് എവിടെ നിന്നാണ് കിട്ടുക അത് എവിടെ കടയിൽ നിന്നാണ് വാങ്ങുക അങ്ങനെ ഒത്തിരി കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ക്ലോത്തും അത് ഞാൻ എങ്ങനെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ആ ഒരു രീതിയാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടല്ല കേട്ടോ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഷോപ്പിലൊക്കെ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ കിട്ടും മല്ലിൻ്റെ ക്ലോത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസ്കരക്കുപ്പായൊക്കെ അടിക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്ത് മല്ല് എന്ന് പറയും അതിൽ കുറച്ച് കട്ടി കുറഞ്ഞ ടൈപ്പ് കട്ടിയുള്ളതായാലും കുഴപ്പമില്ല നമ്മൾ രണ്ട് മൂന്ന് അലക്കൽ അലക്കുന്ന സമയത്ത് അത് നല്ല സോഫ്റ്റ് ആയിക്കോളും അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലോത്താണ് കേട്ടോ അത് ഈ ഒരു ക്ലോത്ത് ഞാൻ വാങ്ങുന്ന സമയത്ത് അതിന് പ്രൈസ് മീറ്ററിന് വന്നത് 75 രൂപ എങ്ങാണ്ട് വേണം കേട്ടോ പല ഷോപ്പിലും 50 രൂപക്കും 40 രൂപക്കും അങ്ങനെ മീറ്ററിന് ക്ലോത്ത് കിട്ടാറുണ്ട് പക്ഷെ കുറച്ച് കട്ടിയുള്ള ടൈപ്പായാലും കുഴപ്പമില്ല നന്നായിട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും പിന്നെ കുട്ടികൾ മുദ്രിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ലതാണ് ഈ ഒരു ടൈപ്പ് ക്ലോത്ത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപ്പാരും ബ്രദേഴ്സൊക്കെ കിട്ടുന്ന ടൈപ്പ് തുണിയുണ്ടല്ലോ ലുങ്കി അങ്ങനത്തെ വൈറ്റ് കളറിലുള്ള മുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ക്ലോത്ത് ഇതുപോലെ നമ്മൾക്ക് കുട്ടിക്ക് കെട്ടിക്കൊടുക്കുന്ന നാല് മുലയും ഒരേ രീതിയിലാണ് കേട്ടോ ഞങ്ങൾ കട്ട് ചെയ്തിട്ടുള്ളത് കുട്ടിക്ക് അങ്ങനെ അരയിൽ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് 2 മീറ്റർ ക്ലോത്ത് 6 പീസാക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് 2 മീറ്റർ ക്ലോത്ത് വാങ്ങിയാൽ ആകെ 6 പീസേ നമുക്ക് ഉണ്ടാവുള്ളൂ അത്യാവശ്യം കുറച്ചുകൂടി വേണം കേട്ടോ ക്ലോത്ത് പിന്നെ നമ്മുടെ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡബിൾ മുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 12 പീസൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും ഈ ക്ലോത്തിൻ്റെ കരഭാഗമാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം അത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മോൻക്ക് നമ്മൾ ഇതേപോലെ ക്ലോത്ത് വാങ്ങിയിട്ടും നമ്മൾ വീട്ടിലുള്ള ക്ലോത്തായിട്ട് എടുക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ കരയിൽ അലക്കി കഴിയുമ്പോൾ നൂലിങ്ങനെ പോരാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ക്ലോത്തിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ നമ്മൾ ഡ്രസ്സിനനുസരിച്ച് മോൻക്ക് ഇതേപോലത്തെ ടൈപ്പ് കളർ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിങ്കും ഗ്രീനും അതുപോലെ ബ്ലൂവും ബ്ലാക്കും ഒക്കെ അപ്പോൾ ഓരോരോ ഡ്രസ്സ് ഞാനിങ്ങനെ മാച്ച് ആക്കിയിട്ടെന്ന് പക്ഷെ അങ്ങനെ ചെയ്യണമെന്നില്ല പക്ഷേ ഇത് ഒത്തിരി ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെക്കുമ്പോഴായാലും അതുപോലെ അലക്കി തോരിടുന്നതായാലും കാണാൻ നല്ല ഭംഗിയായിട്ടോ എനിക്കിഷ്ടം അങ്ങനത്തൊക്കെ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡെലിവറിക്ക് പോകുന്ന ടൈമിൽ തന്നെ അപ്പോൾ ഞാൻ ഇനി അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഇതിനെ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ നൂലുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലൂവും ഗ്രീനും യെല്ലോയും ഓറഞ്ചും പിങ്കും അങ്ങനെ ഒത്തിരി കളർ എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെഷീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ കുറച്ചായി വാങ്ങിയിട്ട് സിംഗറിൻ്റെ മെഷീനാണ് ഇതിൽ സിഗ്സാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കരഭാഗം നമ്മൾ കട്ടിയിൽ 2 മടക്കൊന്നും മടക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒരൊറ്റ പിടിത്തൽ ഞാൻ കാണിച്ചുതരാം ഈ ഒരു തറ്റത്തിലുള്ള ഭാഗം പിടിച്ചിട്ട് മുകളിലോട്ടെങ്കിലും മടക്കി കൊടുക്കുകയാണ് വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൊണ്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ നല്ലോണം കട്ടിയിൽ മടക്കി അടിക്കുകയാണെങ്കിൽ കുട്ടികളെ കാലിൻ്റെ തുടഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു ഇത് വരും സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും കെട്ടി കൊടുക്കുന്നതല്ലേ ആ ഒരു ടൈമിൽ മടക്കി കൊടുത്ത് അടിക്കാണ്ടിരിക്കുക നല്ലത് ഇതുപോലെ ഒറ്റ മടക്കിൽ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങളിപ്പോൾ ഇങ്ങനെ ക്ലോത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ മുണ്ട് വാങ്ങിയിട്ട് വെച്ച് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത് ഇങ്ങനത്തെ ക്ലോത്ത് വാങ്ങുന്നതായിരിക്കും എന്നാണ് കേട്ടോ കാരണം നല്ല കട്ടി ഉണ്ടായിരിക്കും കുട്ടികൾ നല്ല കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റേ ക്ലോത്തിനേക്കാളും മറ്റേത് വളരെയധികം തിന്നായിരിക്കും ആ ഒരു ഇതില്ലാണ്ടിരിക്കാൻ ഇതുപോലത്തെ ക്ലോത്ത് വാങ്ങുന്നത് നല്ലതാണ് പിന്നെ ഈ ഒരു ക്ലോത്ത് നമുക്ക് ക്ലോത്ത് വെച്ച് യൂസ് ചെയ്യുന്ന ഡയപ്പറിനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഇത് ഈ ഒരു വാങ്ങിയിട്ടുള്ള ക്ലോത്ത് മാത്രമേ അങ്ങനെ പറ്റാറുള്ളൂ നമ്മൾ മടക്കിയിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് വെള്ളം പുറത്തോട്ട് വരാണ്ട് അതിൽ തന്നെ പിടിച്ച് നിൽക്കുന്നുണ്ട് മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെടുത്ത് മാറ്റിയിട്ട് വേറെ ക്ലോത്ത് വെച്ച് കൊടുക്കാനും പറ്റാറുണ്ട് നമുക്കിനി ബാക്കിയുള്ള ക്ലോത്തൊക്കെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പല പല കളറിൽ നമ്മൾ അടിഭാഗത്തുള്ള നൂലും അതുപോലെ മേൽഭാഗത്ത് വെച്ചിട്ടുള്ള നൂലും ഒക്കെ മാറ്റി കൊടുക്കുക ഇതുപോലെ എല്ലാ ക്ലോത്തും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പല പല കളറിൽ എനിക്ക് ബ്ലൂ ആണ് ഏറ്റവും ഇഷ്ടമായത് അതുപോലെ പിങ്ക് ഭയങ്കര ഇഷ്ടമായി
അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.